വൺപ്ലസിൻ്റെ ഏറ്റവും പുതിയ രണ്ട് 5G സ്മാർട്ട് ഫോണുകളാണ് ഇപ്പം നിലവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വൺപ്ലസ് ടെൻ ആർ ആൻഡ് വൺപ്ലസ് നോഡ് സിഇ ടു ലൈറ്റ് 5G. അതിൽ വൺപ്ലസ് നോഡ് സിഇ ടു ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വൺപ്ലസ് സ്മാർട്ട് ഫോണാണ്. 20,000 രൂപയ്ക്ക് ഒരു വൺപ്ലസ് സ്മാർട്ട് ഫോൺ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. ഒപ്പം വൺപ്ലസിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ, അത്രമാത്രം താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ. കാരണം ആ ഒരു സ്മാർട്ട് ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന സ്പെക്കോ സെറ്റപ്പോ ഒന്നുമായിട്ടല്ല വരുന്നത്. കൂടാതെ റിയൽമി 9 പ്രോ എന്ന സ്മാർട്ട് ഫോണിന് ഒന്ന് പോളിഷ് ചെയ്ത് അവതരിപ്പിച്ചപ്പെട്ടുള്ള സ്മാർട്ട് ഫോണായിട്ട് വേണമെങ്കിൽ വൺപ്ലസ് നോട് സി ടു ലൈറ്റ് 5G പറയാം. കാരണം റിയൽമി 9 പ്രോ എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതേ പെർഫോമൻസ് ഘടകമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിട്ടുന്ന സ്മാർട്ട് ഫോണാണ്. കൂടാതെ അതിൻ്റെ റിയർ സൈഡിൽ നമുക്ക് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ ആ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ എടുത്ത് കളഞ്ഞ് 2 MP ഒരു വേസ്റ്റ് ക്യാമറ സെറ്റപ്പൊക്കെ അവിടെ വെച്ചുകൊണ്ടാണ് ഈ ഒരു വൺപ്ലസ് നോഡ് സി ടു ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു വൺപ്ലസ് സ്മാർട്ട് ഫോൺ അത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണായിട്ട് വേണമെങ്കിൽ ഈ ഒരു നോഡ് സി ടു ലൈറ്റ് 5G പറയാം. എന്തായാലും ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാം. ടെൻ ആറിൽ മറ്റൊരു അത്ഭുതമുണ്ട്, 150 W ഫാസ്റ്റ് ചാർജിങ്. എന്തായാലും ആ ഘടകങ്ങളിലേക്ക് കടക്കും മുമ്പ് വൺപ്ലസ് നോഡ് സി ടു ലൈറ്റ് 5G കുറിച്ച് പറയാം. 195 g വെയിറ്റോട് കൂടി വരുന്ന 8 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വൺപ്ലസ് സ്മാർട്ട് ഫോൺ. ഡിസൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ 9 പ്രോയൊക്കെ ആയിട്ട് ഉണ്ടെങ്കിലും കളർ ഓപ്ഷൻസിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു വൺപ്ലസ് ലോഗോയുടെ സ്ഥാനത്ത് റിയൽമി വെച്ചാൽ സംഗതി മാറും. എന്തായാലും ബ്ലൂ, ബ്ലാക്ക് എന്നീ രണ്ട് ഗുഡ് ലുക്കിംഗ് ആയ കളറോടുകൂടി ഒരു നല്ല ഫിനിഷോട് കൂടിയാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണ് നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ് സംവിധാനമാണ് കാണാൻ സാധിക്കുക. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ വൺപ്ലസ് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. 120Hz റീഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന 6.59 inch വരുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. തീർച്ചയായും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം ഇത്തരത്തിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ ഒട്ടും വൺപ്ലസ് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം 20,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് അല്ലിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ അത്ര മനോഹരമെന്നൊന്നും പറയാൻ സാധിക്കില്ല. ആമുലഡും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിരാശയാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്തുള്ളത്. ഇനി പ്രോസസ്സറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 695 എന്ന മിഡ് റേഞ്ചിൽ ബ്രാൻഡുകൾ കിങ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. അഡിനോ 619 എന്ന GPU സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ പോരാ എന്ന് മാത്രമല്ല, ഒന്നിനും കൊള്ളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു പ്രോസസ്സർ ഇതേ സ്പെക്കോടുകൂടി തന്നെയാണ് റിയൽമി പോലും അവതരിപ്പിച്ചിരിക്കുന്നത്. റിയൽമി പോലും അത് 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് നൽകിയത്. അതും കുറച്ച് ഓവർ പ്രൈസ്ഡാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ റിയൽമി ആണ് ഇപ്പോൾ ഓവർ പ്രൈസ്ഡ് എന്നൊക്കെ തോന്നുന്നു. എന്തായാലും വൺപ്ലസ് തീർച്ചയായിട്ടും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വൺപ്ലസ് നോട്ട് സി ടു ലൈറ്റ് 5G കാണിച്ചിട്ടില്ല. എന്തായാലും സംഗതി വളരെ കോമഡിയായ രീതിയിലാണ് വൺപ്ലസ് ഇപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു വൺപ്ലസിൻ്റെ കുറേ പൊട്ടിത്തെറികൾക്ക് ശേഷം വൺപ്ലസ് അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇങ്ങനെയുള്ള കോമഡികൾ കൂടി കാണിച്ചു കഴിഞ്ഞാൽ വൺപ്ലസ് എന്ന ബ്രാൻഡിനോടുള്ള ഒരു വിശ്വസ്തത തീർച്ചയായിട്ടും പോകും എന്നുള്ള കാര്യം യാതൊരുവിധ സംശയമില്ല. പിന്നെ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ വരുമ്പോൾ വൺപ്ലസ് എന്ന ബ്രാൻഡിനെ നമ്മൾ ഒരു ഹൈ പ്രീമിയം ലെവലിലുള്ള വൺപ്ലസ്സൊക്കെ നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ അത്ര ഒരു പ്രീമിയം ലുക്കൊക്കെ തോന്നുന്ന സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ വൺപ്ലസ് എന്ന ബ്രാൻഡിനെ കാണുന്നത്, വൺപ്ലസ് എന്ന സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ സ്മാർട്ട് ഫോണുകളൊക്കെ ഇനി കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒപ്പോയും റിയൽമിയും റെഡ്മിയും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സാധാ ഫീല് മാത്രമേ നമുക്ക് വൺപ്ലസിൽ നിന്നും ഇനി പ്രതീക്ഷിക്കാവുള്ളൂ. അതായത് ഒരു നോർമൽ ബ്രാൻഡിങ് സെറ്റപ്പിലേക്ക് വൺപ്ലസ് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വൺപ്ലസ് എന്ന ബ്രാൻഡ് എല്ലാവരും ഉപയോഗിക്കുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ 20,000 രൂപ പ്രൈസ് നമ്മൾ കൊടുക്കുമ്പോൾ ആ പ്രൈസിന് വേണ്ടതായ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിന് പ്രതീക്ഷിക്കാം. ആ ഒരു സംഗതികളൊക്കെ വൺപ്ലസ് തരികയും ചെയ്യാം. എന്നാലും ആ സംഗതികളൊന്നും ഇവിടെ ഇല്ല. 6 GB RAM, 8 GB RAM വേരിയൻറ്റ്, 128 GB ഇൻറ്റേണൽ സ്റ്റോറേജോട് കൂടിയാണ് വരുന്നത്. LPDDR4X RAM, UFS 2.2 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് 12 അധിഷ്ഠിത OxyNOS 12.1 ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും സംഗതി സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നൊക്കെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്തേക്ക് വരാം. റിയൽ സെല്ലിൽ 64 MP ക്യാമറ സെറ്റപ്പാണ് ഉള്ളത്. EA സ്റ്റെബിലൈസേഷൻ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 MP വീതമുള്ള മൈക്രോ സെൻസറും ഡെപ്ത് സെൻസറും ഒക്കെ റിയൽ സൈഡിൽ നൽകിയിട്ടുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ 64 MP ക്യാമറ മാറ്റി നിർത്തി ബാക്കിയുള്ള 2 സെൻസർ ഒട്ടും പ്രയോജനകരമല്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടൊരു ക്യാമറയാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ആ ഒരു സംഗതി ഇവിടെ വരുന്നില്ല. പിന്നെ മരുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണ് ഫ്രണ്ട് ക്യാമറ Sony IMX471 എന്ന സെൻസർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 16 MP ക്യാമറയാണ്. എന്തായാലും അത് സോണി സെൻസർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബെറ്ററായ ക്യാമറ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിന്ന് കിട്ടും. ഫ്രണ്ടിലും പുറകിലും എല്ലാവർക്കും അറിയാവുന്നതുപോലെ 4K വീഡിയോസോ കാര്യങ്ങളൊന്നും പറ്റില്ല. മാക്സിമം ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രോസസ്സറിൽ നമുക്ക് 1080p 30fps വീഡിയോസ് മാത്രമായിരിക്കും ഷൂട്ട് ചെയ്യാൻ സാധിക്കുക.
അപ്പോൾ 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനം ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ OnePlus 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാവുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അപ്പം അതും നമുക്ക് നെഗറ്റീവ് സൈഡ് പറയാവുന്ന മറ്റൊരു കാര്യമാണ്. യുഎസ്ബി ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3.5mm വോൾട്ടേജ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ റിയൽമി 9 പ്രോയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആ പാട വ്യത്യാസം, ബ്ലൂടൂത്ത് 5.1 ആണ് റിയൽമി വരുന്നത്. ഇവിടെ വരുമ്പോൾ അത് ബ്ലൂടൂത്ത് 5.2 ആയിട്ട് ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. വൈഫൈ, ഡുബൽ ബാൻഡ് വൈഫൈ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 കൂടുതൽ 5G ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4x4 മിമോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഒരു വൺ പ്ലസ് സ്മാർട്ട് ഫോൺ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വൺ പ്ലസ് നോട്ട് സി 2 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാം. അതല്ലാതെ നിങ്ങൾ പെർഫോമൻസും എല്ലാ ഘടകങ്ങളും കൂടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിലുണ്ട്, 5G ആയാലും 4G ആയാലും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി 150 വാട്ടിൻ്റെ അത്ഭുത ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുള്ള OnePlus 10R എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാം. പിന്നെ ഇനി റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോൺ വരികയാണ്. അപ്പം അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ OnePlus 10R എടുക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. 150 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുള്ള സ്മാർട്ട് ഫോണിൽ നമുക്ക് 4500mAh ബാറ്ററിയും, അതല്ലാത്ത മറ്റ് മോഡലുകളിൽ നമുക്ക് 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 80W ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ്. ഈ ഒരു 150W ഫാസ്റ്റ് ചാർജിങ് സംവിധാനം നമുക്ക് ഏകദേശം 17 മിനിറ്റ് കൊണ്ട് തന്നെ 1% നിന്ന് 100% എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും വൺ പ്ലസ് സ്മാർട്ട് ഫോൺ ഇപ്പോൾ എടുക്കാൻ പേടിയാണ്, കാരണം പൊട്ടിത്തെറിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട്, അതെടുക്കാൻ പേടിയുള്ളതുകൊണ്ട് വൺ പ്ലസ് അതിനെ ഒന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ചാർജിങ് ചിപ്പൊക്കെ അതിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്മാർട്ട് ഫോൺ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സേഫായ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളതെന്നൊക്കെ വൺ പ്ലസ് പറയുന്നു. എന്തായാലും അത് എത്രമാത്രമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ കണ്ട് അറിയാം. എടുത്തൊരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറി ബഹളങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് വരാം. 186g വെയിറ്റോടു കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറയാവുന്ന ഒരു ഡിസൈൻ സംഗതി തന്നെ ഇവിടെ ഉണ്ട്. ഒരു ക്യാമറ കുറച്ച് മുഴുപ്പിലൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനാണ്. എന്തായാലും ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫോറസ്റ്റ് ഗ്രീൻ, ഒപ്പം തന്നെ ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. എന്തായാലും ഡിസൈൻ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു സംഗതി എന്നൊക്കെ പറയാം. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 120Hz 6.7 ഇഞ്ചോടുകൂടി വരുന്ന ഒരു ഫ്ലൂയിഡ് OLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് സംവിധാനമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കോർണിംഗ് ഗ്ലാസിന് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ഉണ്ട്. ഒപ്പം ഈ ഒരു ഡിസ്പ്ലേ 10-bit ഡിസ്പ്ലേ കൂടിയാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൊള്ളാവുന്ന ഡിസ്പ്ലേ, ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പായിട്ടാണ് OnePlus 10R ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക് ഡയമൻസിറ്റി 8100 Max എന്ന പ്രൊസസ്സറുമായിട്ടാണ് വരുന്നത്. ഒരു ഹൈ എൻഡ് ലെവലിലുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്. 8GB RAM 128GB സ്റ്റോറേജിലും ഒപ്പം തന്നെ 12GB RAM 256GB സ്റ്റോറേജിലുമാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. LPDDR5 UFS 3.1 സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരിക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3D പാസീവ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഹീറ്റിങ്ങിനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി. എന്തായാലും സംഗതി പെർഫോമൻസ് നല്ലൊരു കിടുവാണ്. കാരണം സാധാരണ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള പ്രൊസസ്സറുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2.75GHz ക്ലോക്ക് സ്പീഡൊക്കെയാണ് വരാറുള്ളത്. ഒരു റെഗുലർ ചിപ്സെറ്റൊക്കെ എടുത്ത് നോക്കി ഞാൻ ഇത് 2.85GHz ക്ലോക്ക് സ്പീഡാണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്, കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വൺ പ്ലസ് പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടിയ OxygenOS 12.1 UI ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. 3 വർഷത്തേക്ക് OS അപ്ഡേഷനും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും വൺ പ്ലസ് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ സെല്ലിൽ OIS സ്റ്റേബിലൈസേഷൻ അടങ്ങുന്ന 50MP ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സോണി IMX766 എന്ന സെൻസറാണ് ആ ഒരു റിയർ സെല്ലിൽ വരിക. 8MP അൾട്രാ വൈഡ് ആംഗിൾസും 2MP ഒരു മാക്രോ ക്യാമറയുമാണ് പിന്നെ വരുന്നത്. 16MP ഫ്രണ്ട് ക്യാമറയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ 6, ബ്ലൂടൂത്ത് 5.2, NFC തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഡോൾബി അറ്റ്മോസോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല സ്പെക്കാണ്. എങ്കിലും നിങ്ങൾ റിയൽമി GT Neo 3 വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ബെറ്ററാണ്.
എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്മാർട്ട് പ്രൈസിംഗ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവുമായി വരുന്ന നോർമൽ വേരിയൻറ്റുകൾ നോക്കി കഴിഞ്ഞാൽ 8 GB റാം 1 GB സ്റ്റോറേജ് 38,999 രൂപയും 12 GB റാം 256 GB സ്റ്റോറേജ് 42,999 രൂപയുമാണ് പ്രൈസ് വരിക. 150 വാട്ടിൻ്റെ എൻഡുറൻസ് എഡീഷനിൽ നമുക്ക് 12 GB റാം 256 GB സ്റ്റോറേജിന് 43,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. എന്തായാലും വൺ പ്ലസിൻ്റെ ഒരു 10R ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ 9RT ഒക്കെ ഈ ഒരു ഓപ്ഷനിൽ ഒരു കൊള്ളാവുന്ന സ്മാർട്ട് ഫോണുകളാണ്. 9R ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ 10R ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും പരിഗണിക്കാം. 150 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനത്തിൻ്റെ ഒരു ആവശ്യകതയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 43,999 രൂപയ്ക്ക് അങ്ങനെ ഒരു 150 വാട്ട് എന്നുള്ള ഒരു സംഗതിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ആ ഒരു സ്മാർട്ട് ഫോണിനെ പർച്ചേസ് ചെയ്യുന്നതോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇൻബിൽഡായിട്ട് 150 വാട്ടിന് പകരം 160 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറൊക്കെയാണ് അവർ തരുന്നത്. എന്താണ് സംഗതി ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് പുതുതായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വൺ പ്ലസിൻ്റെ പുതിയ 2 സ്മാർട്ട് ഫോണുകളെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒട്ടും ഇഷ്ടപ്പെടാതെ പോയത് വൺ പ്ലസ് നോട് C2 Lite 5G എന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്.